ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. പുതിയതും പഴയതുമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പണ്ട് മുതലേ ഉള്ള ഒരു പരാതിയാണ് അതിൻ്റെ സ്പീഡിൻ്റെ പ്രശ്നം. പുതിയതായാലും ശരി, ആ സ്പീഡിൻ്റെ പ്രശ്നത്തിന് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിത് നോക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ചാനലാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. പൈസ ചിലവാകുന്നതും പൈസ ചിലവാകാത്തതുമായിട്ട് രണ്ട് രീതിയിലും നമുക്ക് കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് പൈസ ചിലവാകുന്ന മെത്തേഡ് തന്നെ നോക്കാം. കാരണം കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത് അതിനാണ്. അതായത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാർഡ് ഡിസ്ക്കാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടും വിൻഡോസിൻ്റെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാനും സോഫ്റ്റ്വെയർ എല്ലാം സ്റ്റോറേജിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർഡ് ഡിസ്ക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ അപ്ഡേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 വർഷത്തിന് പുറത്തെങ്കിലും പഴക്കമുള്ള ഒരു ട്രഡീഷണൽ ടെക്നോളജിയിലുള്ള ഹാർഡ് ഡിസ്കുകളാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. അതായത്, അതിനകത്ത് ഒരു ഡിസ്ക്കായിരിക്കും വരിക. അത് മാക്സിമം കറങ്ങുന്നതിൻ്റെ സ്പീഡ്, അതിൻ്റെ പഴക്കം അങ്ങനെയൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സ്പീഡ് വരിക. അതൊരു 100 മുതൽ 200 MB/s ആയിരിക്കും അതിൻ്റെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതാണ് നമ്മുടെ SSD എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക്. അതിൽ തന്നെ പല വേരിയൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു SATA 3 വേർഷൻ SSD ആണെങ്കിൽ ഒരു 500 മുതൽ 700 MB/s ആയിരിക്കും അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് വരുന്നത്. അതായത്, പഴയ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു 5 മടങ്ങോളം സ്പീഡ് കൂടുതലായിരിക്കും. നിങ്ങളൊരു SSD നിങ്ങളുടെ സിസ്റ്റത്തിൽ മേടിച്ച് വെച്ചിട്ട് അതിനകത്ത് വിൻഡോസ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പീഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് അതിനകത്തുള്ള ഹാർഡ് ഡിസ്കിനെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ സ്റ്റോറേജിനും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു 120-128 GB ഒക്കെ വരുന്ന ഒരു സ്റ്റോറേജോ അല്ലെങ്കിൽ 256 നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു സൈസിൽ ഒരു SSD മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പീഡ് കിട്ടും. അതിനും ശേഷം ഇറങ്ങിയിട്ടുള്ളതാണ് NVMe എന്ന് പറയുന്ന പുതിയ ടൈപ്പ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഹാർഡ് ഡിസ്കുകൾ. അതായത്, ഒരു റാമിൻ്റെ സൈസിൽ നമുക്ക് മദർ ബോർഡിനകത്ത് റാമിനെ പോലെ തന്നെ പിൻ ചെയ്ത് വെക്കാൻ കഴിയുന്ന ടൈപ്പ് ഹാർഡ് ഡിസ്കുകളാണ് NVMe ഹാർഡ് ഡിസ്കുകൾ. M.2 നോർമൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അതും SSD തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. NVMe ഹാർഡ് ഡിസ്കുകൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ SSD ഒരു 10 മടങ്ങും കൂടെ സ്പീഡ് അതിന് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ലാപ്ടോപ്പ് മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ ആണെങ്കിൽ ഒരു NVMe വെച്ചിട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ പഴയ സിസ്റ്റംസ് ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ അതിനകത്ത് നോർമലി ഒരു SSD ഒക്കെ വെക്കാനുള്ള ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. പുതിയതിലൊക്കെ നമ്മുടെ ഈ M.2 സ്ലോട്ടുകളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ പഴയതിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ നോർമൽ SSD ഒരു SATA 3 SSD മേടിച്ച് വെക്കുക. ലാപ്ടോപ്പിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ഹാർഡ് ഡിസ്ക് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആരും DVD ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ DVD ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ആ ഭാഗത്ത് ഇതുപോലെ SSD വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി DVD ഓപ്ഷൻ നിങ്ങൾക്കില്ലെങ്കിൽ നോർമൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിനെ ഇളക്കി മാറ്റിയിട്ട് അതിന് പകരം SSD വെച്ചിട്ട് നോർമൽ ഹാർഡ് ഡിസ്കിനെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആക്കാനുള്ള കേസ് മേടിച്ചിട്ട് എക്സ്റ്റേണൽ ആക്കിയാൽ മതി. അതിനും വലിയ ചിലവ് വരുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന SSD NVMe M.2 തുടങ്ങിയ ഹാർഡ് ഡിസ്കുകളൊക്കെ ഉപയോഗിക്കാം. സ്റ്റോറേജിനായിട്ട് നിങ്ങൾ സാധാരണ ഇപ്പോഴേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാർഡ് ഡിസ്ക് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ചിലവില്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതെൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത, അതായത് ഒരു M.2 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത ഒരു മെഷീനാണ്. അതിൻ്റെ ബൂട്ടിംഗ് സ്പീഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സ്പീഡായിട്ടാണ് അത് ബൂട്ടാകുന്നത്. കണ്ടോ, നമുക്കിപ്പോൾ പാസ്വേഡ് കൊടുക്കാൻ ഉള്ള ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഡാവുന്ന പോലും നമുക്ക് അറിയാൻ പറ്റാതെ തന്നെ ഓണായി നിൽക്കുകയാണ്. ഇതൊരു i3 മെഷീനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് അത്രയും പെർഫോമൻസ് ആക്കാനായിട്ട് ഇങ്ങനെ ഒരു M.2 SSD വെച്ച് കൊടുത്താൽ മതിയാവും. നമ്മുടെയൊക്കെ മദർ ബോർഡ്, പ്രൊസർ, റാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള, നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. പക്ഷേ ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് മാത്രമേ അതിനൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് നല്ല സ്പീഡുള്ളത് വെക്കുകയാണെങ്കിൽ മറ്റെല്ലാ കോമ്പണൻറ്റുകളും അതേ സ്പീഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ആ സ്പീഡ് നിങ്ങൾക്ക് ബൂട്ടിങ്ങിലുൾപ്പെടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും.
തേർഡ് ജനറേഷന് മുമ്പോട്ടുള്ള സിസ്റ്റംസ് ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലാണ് സാറ്റ വെർഷൻ 3 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. സാറ്റ വെർഷൻ 3 സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് SSD വെച്ച് കഴിഞ്ഞാൽ ആ മാറ്റം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. SSD വരുന്ന ലാപ്ടോപ്പുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് അല്പം കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു i3 ലാപ്ടോപ്പൊക്കെ മേടിക്കുക. മേടിച്ച ശേഷം നമുക്കൊരു SSD കൂടെ അഡീഷണൽ കയറ്റി വെച്ച് കൊടുക്കുക അതിനകത്ത്. പുതിയ ലാപ്ടോപ്പൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു SSD വെക്കാനുള്ള സ്ലോട്ട് ഉണ്ടോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ വേറൊന്നും അപ്ഡേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ സ്പീഡ് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ജങ്ക് ഫയൽസ് എല്ലാം കൂടി ടെമ്പററി ഫയൽസായിട്ട് നിറയുന്നതിനെ എടുത്ത് കളയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതെടുക്കാറാണ്. അതെങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് എടുത്തിട്ട് റൺ എന്ന് ടൈപ്പ് RUN എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അവിടെ കിട്ടും. നിങ്ങൾക്ക് വിൻഡോസ് 7 ആണെങ്കിലും അങ്ങനെ തന്നെ എടുത്താൽ മതി. റൺ ടൈപ്പ് ചെയ്ത ശേഷം പെർസെൻറ്റേജ് ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, TEMP പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അവിടെ വരുന്നത് എല്ലാത്തിനെയും നമ്മൾ Ctrl+A കൊടുത്ത് ഫുൾ സെലക്ട് ചെയ്ത ശേഷം ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. ഷിഫ്റ്റി താത്ത് പിടിച്ചിട്ട് ഡിലീറ്റ് എന്നുള്ള കീയിൽ പ്രസ് ചെയ്ത് എൻ്റർ കൊടുക്കുക. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുക. എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുത്ത ശേഷം സ്കിപ്പ് കൊടുക്കുക. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ജങ്ക് ഫയൽസൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ നിറയുന്നതിനെ ഇത് ക്ലിയർ ചെയ്ത് തരും. അത് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് റീസെൻ്റ് ഫയൽസും ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടാവും. നമുക്ക് റീസെൻ്റ് ഫയൽസും ഇതുപോലെ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് റീസെൻ്റ് ഫയൽസിനെയും ഇതുപോലെ തന്നെ റണ്ണിനകത്ത് എടുത്തിട്ട് Ctrl+A കൊടുത്ത് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും ക്ലിയർ ആവുന്നതാണ്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് ബാർ ദേ ഇവിടെ കൊണ്ടുവച്ചിട്ട് വെറുതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് മാനേജർ എടുക്കാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് സ്റ്റാർട്ടപ്പിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണോ അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനേക്ക് ഓരോന്നായിട്ട് ഡിസേബിൾ ചെയ്തിടാം. വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത പലതും ഉണ്ടാവും, അതൊക്കെ തന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം നമുക്ക് അതിനേക്ക് വേണ്ടാത്തതിനെ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അത് അടുത്ത ഓപ്ഷൻ. മൂന്നാമത് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ പാനലിൽ ചെന്ന ശേഷം, നിങ്ങൾ വിൻഡോസ് 7 ഒക്കെ ആണെങ്കിൽ ഈ ഭാഗത്തായിട്ട് കൺട്രോൾ പാനൽ കിട്ടും, അതല്ല എങ്കിൽ വിൻഡോസ് 10 ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് എടുത്ത ശേഷം കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്തിട്ട് കൺട്രോൾ പാനൽ എടുത്ത ശേഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ എ പ്രോഗ്രാം എന്നുള്ളടത്ത് വരിക. വന്ന ശേഷം നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ്, പിന്നെ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡായി കിടക്കുന്ന കുറേ ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ കൊടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ സിസ്റ്റത്തിന് സ്പീഡ് മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരുപാട് റാം സ്റ്റോറേജൊന്നും നമുക്കില്ല, അവൈലബിൾ അല്ല എങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനൊന്നും ഒരുമിച്ച് വർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PC എന്നൊക്കെ പറയുന്ന ഡെസ്ക്ടോപ്പിലുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ അഡ്വാൻസ്ഡിൽ പെർഫോമൻസ് എന്ന് പറയുന്ന ടാബ് ഉണ്ടാവും, അവിടെ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. ഇവിടെ നമുക്ക് വിൻഡോസ് വർക്ക് ചെയ്യേണ്ടത് ബെസ്റ്റ് പെർഫോമൻസ് മോഡിലാണോ ബെസ്റ്റ് അപ്പിയറൻസ് മോഡിലാണോ എന്നൊക്കെയുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ആനിമേഷൻസൊക്കെ കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടിയൊക്കെ സ്പീഡ് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത് അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഐഡിയാസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജി വളരെ ഉപകാരപ്രദമാക്കാനായിട്ടുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ടുഡേറ്റ് ആയിട്ട് കാണാം.